നമസ്കാരം. അമ്മയിൽ നിന്ന് തന്റെ രാജിവാർത്ത അറിഞ്ഞ ഉടൻ ആദ്യം തന്നെ വിളിച്ചത് സുരേഷ് ഗോപിയാണെന്ന് നടൻ ഹരീഷ് പേരടി. നിങ്ങളെപ്പോലൊരാൾ ഇതിൽ നിന്ന് വിട്ടുപോകരുത്, സംഘടനയുടെ ഉള്ളിൽ നിന്ന് പോരാടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സ്നേഹപൂർവം ആ വാക്കുകളെ നിരസിക്കുകയായിരുന്നു. പല സൂപ്പർ നടന്മാർക്കും ഇല്ലാത്ത ഈ മനുഷ്യൻ്റെ മനുഷ്യത്വത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ മനുഷ്യനെ ഓർക്കാതെ പോയാൽ അത് വലിയ നന്ദികേടാകുമെന്നും ഹരീഷ് പേരടി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നത് ഫേസ്ബുക്കിൽ മാത്രമല്ല പ്രഖ്യാപിച്ചത്, പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും പേഴ്സണൽ നമ്പറിലേക്ക് രാജി അയച്ചു കൊടുത്തു. അമ്മയ്ക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. ഈ രണ്ടുപേരും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ ഈ രാജിവാർത്ത അറിഞ്ഞ നിമിഷം ആദ്യം എന്നെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലൊരാൾ ഇതിൽ നിന്ന് വിട്ടുപോകരുത്, സംഘടനയുടെ ഉള്ളിൽ നിന്ന് പോരാടണം എന്ന്. ഇനി അതിനുള്ളിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് പറഞ്ഞ് എല്ലാ ബഹുമാനത്തോടെയും സ്നേഹപൂർവ്വം ഞാൻ സുരേഷേട്ടൻ്റെ വാക്കുകളെ നിരസിച്ചു. എങ്കിലും പല സൂപ്പർ നടന്മാർക്കും ഇല്ലാത്ത ഈ മനുഷ്യൻ്റെ മനുഷ്യത്വത്തോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ മനുഷ്യനെ ഓർക്കാതെ പോയാൽ അത് വലിയ നന്ദിക്കേടാകും. അമ്മയിൽ നിന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞ് രാജി അംഗീകരിക്കണം എന്ന് തന്നെയാണ്. രാജി തന്നെയാണ്, അതിൽ മറ്റൊരു മാറ്റവുമില്ല എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പിണക്കം മറന്ന് അമ്മാ സംഘടനയുടെ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിന് മറുപടിയുമായി ടിനി ടോം രംഗത്തെത്തിയിരുന്നു. അമ്മയിൽ ചാണകം വീണു, ചാണകം അകത്തുകയറി തുടങ്ങിയ ട്രോളുകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ലൈവ് വീഡിയോയുമായി ടിനി ടോം രംഗത്തു വന്നു. സുരേഷ് ഗോപി ചെയ്ത വലിയ സഹായങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് ടിനി ടോം നടത്തിയിരുന്നത്. മണിയൻപിള്ള രാജുവും നേരത്തെ തൻ്റെ മകനെ രക്ഷിച്ചത് സുരേഷ് ഗോപിയുടെ സഹായങ്ങളാണെന്നും പറഞ്ഞിരുന്നു. ടിനി ടോമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കുമ്പോൾ പലരും എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെതെന്ന് സമാനമാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ആരെയും വെളുപ്പിക്കാൻ വേണ്ടി ഇടുന്നതല്ല. ആരെയും ഈ ലോകത്ത് വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രവർത്തകനാണെങ്കിൽ അതിനൊപ്പം നല്ലതുണ്ടെങ്കിൽ നിൽക്കും. കൈനീട്ടമല്ലാതെ സുരേഷ് ഗോപിയിൽ നിന്ന് ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം എനിക്ക് സിനിമയിൽ അവസരം തന്നിട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിന് നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ കലാകാരനെന്ന നിലയിൽ അതൊരു പാപമാണ്. അതാണ് തുറന്നു പറയുന്നതെന്നും ടിനി ടോം പറഞ്ഞു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പോകാറുണ്ട്. അവിടെയുള്ള ഒരാൾ എന്നോട് തൊട്ടടുത്ത് വാടകയ്ക്ക് സിനിമാ താരം താമസിക്കുന്നുണ്ടെന്നും ടിനി അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നും പറഞ്ഞു. നോക്കിയപ്പോൾ സ്ഫടികം ജോർജും കുടുംബവുമായിരുന്നു അത്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ ക്ഷീണിതരായിരുന്നു സ്ഫടികം ജോർജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ 5 കീമോ കഴിഞ്ഞിരിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കലാണ് അവരുടെ പ്രധാന ആവശ്യം. അതിനായി വേണ്ടതോ ലക്ഷങ്ങളും. ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല. അത്രയും വലിയ തുക എൻ്റെ കയ്യിൽ ഇല്ല. കുറച്ചു പേരോട് ഞാൻ സ്ഫടികം ജോർജിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചു എന്നും ടിനി ടോം വ്യക്തമാക്കി. സിനിമാ മേഖലയിൽ മുൻനിരയിലുള്ള 1-2 പേരോടും അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരും ഒരുപോലെ കൈമലർത്തി. ഇത് മനസ്സിൽ ചിന്തിച്ച് നടക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കണ്ടത്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിൽക്കുന്നതിനിടെ ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചു. വലിയ അടുപ്പമൊന്നും അദ്ദേഹവുമായി എനിക്കില്ലായിരുന്നു. സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നു ഇത്. അദ്ദേഹം ഫ്ലൈറ്റിന് സമയമായെന്നാണ് എന്നോട് പറഞ്ഞത്. വിമാനം ലാൻഡ് ചെയ്താൽ എന്നെ വന്ന് കാണണമെന്നും നിന്റെ നമ്പർ തരണമെന്നും സുരേഷ് ഏട്ടൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞാണ് അദ്ദേഹം വിമാനത്തിലേക്ക് പോയത്. അദ്ദേഹവും എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണെന്ന് ഞാൻ കരുതി. അന്ന് സുരേഷ് ഏട്ടൻ രാഷ്ട്രീയത്തിൽ സജീവമായ കാലമല്ല. എന്നാൽ തിരുവനന്തപുരത്തെത്തി എൻ്റെ നമ്പർ വാങ്ങിയ സുരേഷ് ഗോപി പിന്നീട് ജോർജ് ഏട്ടൻ്റെ കാര്യം ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത് നടന്നത്. അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ എല്ലാ നൂലാമാലകളും കടന്ന് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി ഏറ്റെടുത്ത് നടത്തി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്ഫടികം ജോർജ് ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിങ്ങിൽ ജോർജ് ഏട്ടനും സുരേഷ് ഏട്ടനും പരസ്പരം കണ്ടു. ഇരുവരും ആലിംഗനം ചെയ്യുകയും ചെയ്തു. സുരേഷ് ഗോപി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെയോ മതത്തെയോ വെച്ച് അദ്ദേഹത്തെ അളക്കരുത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹം അമ്മയിലേക്ക് തിരികെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാണ് ഇത്രയും നാൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ പുറത്തുനിന്നത്? അതേസമയം സുരേഷ് ഗോപിയുടെ സഹായം സ്വീകരിക്കുന്നവർക്ക് പലരും ഒരു നന്ദി വാക്ക് പോലും അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. യുക്രൈൻ വിഷയത്തിൽ സഹായിച്ചവർ പോലും അദ്ദേഹത്തെ മറന്നുവെന്നും ടിനി ടോം പറഞ്ഞു.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.